അയ്യന്തോൾ ലയൺസ് ക്ലബിന്റെ കൂട്ടായ്മയും സംഘശക്തിയും വിളിച്ചോതി. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനം ചരിത്രത്തിലിടം നേടി. ലയൺ ജെയിംസ് വളപ്പില PMJF ആണ് ക്ലബിലെത്തിയത്. ഉത്സവാന്തരീക്ഷമൊരുക്കിയായിരുന്നു ഉജ്ജ്വല ശേഖരണം. പ്രസിഡന്റ് ലയൺ ആലീസ് ജോർജ് കുട്ടി അധ്യക്ഷയായി. അയ്യന്തോൾ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ. ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാമകൃഷ്ണ മേനോൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും അയ്യന്തോൾ ലയൺസ് ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് മോഹൻദാസ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, GLT കോർഡിനേറ്റർ ലയൺ PJ ജോർജ് കുട്ടി PMJF, GST കോർഡിനേറ്റർ എം ശ്രീനിവാസൻ, GLT കോർഡിനേറ്റർ അഷ്റഫ്, റീജ്യൻ ചെയർമാൻ ടി കോമളകുമാർ, സോൺ ചെയർമാൻ ലിജോ ജോർജ് കുട്ടി, ഏരിയ ലീഡർ ബിജു എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനം നടത്തിയ AS ശ്രേയയെയും പോലീസ് മെഡലിന് അർഹനായ കൊണ്ടാഴി ലയൺസ് ക്ലബിലെ ഹരിദാസിനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നമ്മുടെ അയ്യൻ സഹധർമ്മിണി ലീന, ലീന എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ലയൺസ് ഫോറം പ്രസിഡന്റായിരുന്ന സമയത്ത് ലീന ലയൺസ് ഫോറത്തിൻ്റെ DC ആയിരുന്നു. ആ സമയം തൊട്ട് ഞങ്ങൾ എപ്പോഴും നല്ല പരിചയമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് VDG എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കുവാൻ ലീനയ്ക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അയ്യന്തോൾ ലയൺസ് ക്ലബിൻ്റെ എല്ലാ ലൈൻ ലീഡേഴ്സിനും, അതുപോലെ തന്നെ അവരുടെ മുൻകാലത്ത് എങ്ങനെയാണ് അവർക്ക് ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ലയൺസ് ക്ലബും ഞങ്ങൾ PSCയും ലൈൻ ലീഡേഴ്സും ഒപ്പം ഉണ്ടാകുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി. ജയിക്കും. ജയിലിന് തന്റെ സ്വന്തം വീട്ടിലെ ഒരുപക്ഷെ ഒരു കല്യാണത്തിന് തയ്യാറാക്കിയ പോലെയാണ് ഇവിടെ ഇന്ന് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ കൂടുതൽ ഈ ഒരു പരിപാടി മനോഹരമാക്കാൻ ശ്രമിച്ച ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് ഞാൻ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു. തൃശ്ശൂർ അയ്യന്തോൾ ലയൺസ് ക്ലബ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വളരെ ശക്തമായ അഭിമാനപൂരിതമായ ഒരു ക്ലബ്ബാണ്. എപ്പോഴും അതൊരു മാതൃകാപരമായ ക്ലബ്ബാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു ചന്ദ്രേട്ടൻ്റെയും ജോൺസണും മോഹനും ചേച്ചിയും ഒക്കെ ഒരുപാട് പ്രവർത്തന മേഖലകൾ കഴിച്ചപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ അന്ന് അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകളും കമ്മ്യൂണിറ്റി മാനേജും അതുപോലെ തന്നെ മറ്റ് DG എല്ലാ പ്രവർത്തനങ്ങളും, അതോടൊപ്പം കഴിഞ്ഞ കോവിഡ് കാലത്തുള്ള വാക്സിനേഷൻ ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളും ഗ്ലോബൽ സർവീസുകളും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ രാജേട്ടൻ ചന്ദ്രേട്ടനും ജോൺസണും ഒക്കെ ഒരു തിളങ്ങിയ വർഷമാണ്. എനിക്കത് ഓർമ്മ വരുന്നത് അതിൻ്റെ കൂടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് ദൂരമുള്ളത് കൊണ്ടാണ് എനിക്കത് ഓർമ്മ വരുന്നത്. എന്തായാലും ആ അഭിനന്ദനം നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മുറുവല്ലി സാറിന് കിട്ടി. കാരണം ഏറ്റവും മികച്ച ഗവർണറായിട്ട് എല്ലാ ഭാഗത്തും സർവീസിലും അതുപോലെ തന്നെ LCF എല്ലാത്തിലും മുറുവല്ലി മാഷ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ കുറച്ച് പങ്ക് വഹിച്ച ഒരു ക്ലബായിട്ടാണ് ഞാൻ ഈ അയ്യന്തോൾ ലയൺസ് ക്ലബിനെ കാണുന്നത്. അതിൽ ജോർജ് കുട്ടിയേട്ടനും ടീമും ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ചന്ദ്രേട്ടനടക്കം ടീമിനെ ഒരിക്കൽ കൂടെ അഭിനന്ദനമുണ്ട്. ഈ വർഷം നമ്മുടെ ക്ലബ്ബ് നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആലീസും കാർത്തികും ഏരിയാമ ചേച്ചിയും നടത്തിയ പ്രവർത്തനങ്ങളുടെ വലിയ ഒരു 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 ചാർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം 50,000 ആളുകളെ സേവിക്കാനായിട്ട് ഒരു ക്ലബിന് നമ്മുടെ അയ്യന്തോൾ ലയൺസ് ക്ലബിന് മാത്രമായിട്ട് കഴിഞ്ഞു എന്നുള്ളത്.